ബഹ്റൻ വാർത്തയുടെ ജൂലൈ 1-ന്റെ നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റിലെ പുതിയ ഒരു ആശ്വാസകരമായ സമീപനമനുസരിച്ച് യാത്രക്കാർക്ക് ബഹ്റിലേക്ക് വന്നിറങ്ങുന്നവരാവട്ടെ, ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ, സന്ദർശകർ അങ്ങനെയൊക്കെ വന്നാൽ ഒരു 14 ദിവസം ഹോം ക്വാറന്റൈൻ എന്നുള്ളത് 10 ദിവസമാക്കി കുറയ്ക്കാൻ ബന്ധപ്പെട്ട സുപ്രീം കൗൺസിൽ തീരുമാനിച്ചിരിക്കുകയാണ്. അതൊരു വലിയ ആശ്വാസമാണ്. ആഗോളാടിസ്ഥാനത്തിൽ ഈ വൈറസ് വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ കൂടുതലായി നമ്മൾ പരിചയിച്ചു വരുമ്പോൾ കിട്ടാവുന്ന ദിവസങ്ങളുടെ ചുരുക്കം ഉപയോഗപ്പെടുത്താനാണ് ബഹ്റൈൻ തീരുമാനിക്കുന്നത്, ഗുണപരമായ അർത്ഥത്തിൽ. അതിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെയർമാൻ, സുപ്രീം കൗൺസിലിൻ്റെ ഹെൽത്തിൻ്റെ കാര്യങ്ങളുടെ ചെയർമാൻ ലഫ്റ്റനൻറ്റ് ജനറൽ ഡോക്ടർ ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയാണ് ഇങ്ങനെ ഒരു മീറ്റിംഗിൽ നേതൃത്വം വഹിച്ചതും ഇക്കാര്യം വ്യക്തമാക്കിയതും. കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മാസ്ക് ധരിക്കണം, അകലം പാലിക്കണം, ഈ നിയമങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 14 ദിവസം എന്നുള്ളത് 10 ദിവസമാക്കി ഹോം ക്വാറന്റൈൻ കാര്യങ്ങൾ ട്രാവലേഴ്സിന് കുറയുന്നതും, അതുപോലെ ഒരു പോസിറ്റീവ് കേസുമായിട്ട് കോൺടാക്റ്റിൽ വരുന്ന, സമ്പർക്കത്തിൽ വരുന്ന മറ്റുള്ളവർക്കും ഹോം ക്വാറന്റൈൻ വിധിക്കപ്പെട്ടാൽ രോഗമുണ്ടാവണമെന്നും അർത്ഥമില്ല. ഹോം ക്വാറന്റൈൻ വിധി ബഹ്റൈൻ പറഞ്ഞിരിക്കുന്ന കണക്ക് വളരെ ആശ്വാസം പകരുന്ന മറ്റൊരു വാർത്ത, എല്ലാം മാറിയുടെ ഭാഗത്തുനിന്ന് ഈ വർക്ക് പെർമിറ്റ് പുതുക്കാൻ വേണ്ടി ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസങ്ങളിൽ എത്രയാണോ ഫീസ് അതിൻ്റെ പകുതി കൊടുത്താൽ മതി ഈ 3 മാസത്തേക്ക് എന്നൊരു നിയമം വന്നിരിക്കുകയാണ്. ഒരു വലിയ ആശ്വാസമാണത്. ഇപ്പോൾ ഈ രോഗം കാരണം മൊത്തത്തിൽ എല്ലാവരുടെയും സാമ്പത്തികാവസ്ഥ തകരാറിലായി കഴിയുന്നൊരു ഘട്ടം, അത് മനസ്സിലാക്കിക്കൊണ്ടെടുത്തൊരു തീരുമാനം എന്ന അർത്ഥത്തിൽ എല്ലാം മാറി ഇപ്പോൾ വളരെ മാതൃകാപരമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത്. ഒരു രാജ്യത്തെ തൊഴിലാളികൾക്ക് കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുന്നത്, ഒരു രാജ്യത്ത് ബിസിനസ് ചെയ്യാൻ വേണ്ടി വരുന്നവർക്ക് കൂടുതൽ വിശ്വാസം സൃഷ്ടിക്കുന്ന വിധത്തിൽ പെരുമാറുന്നത്, അങ്ങനെയൊക്കെയാണ് എല്ലാം മാറിയുടെ പുതിയ തീരുമാനത്തിൻ്റെ പിന്നിൽ ഉയർന്നു വന്നിരിക്കുന്ന വലിയൊരു വികാരമായി മാറിയിരിക്കുന്ന കാര്യം. 50% മതി എന്നുള്ളതാണ് ഈ 3 മാസത്തേക്ക്. എത്രയാണ് ഫീസ്? ഇപ്പോൾ 10 ദിനാറാണെങ്കിൽ 5 ദിനാർ കൊടുത്താൽ മതി എന്ന അർത്ഥത്തിൽ നമ്മളിതിനെ കാണുക, പകുതി കൊടുത്താൽ മതി. എംബസിയുടെ ഭാഗത്തുനിന്ന് ലോകത്തെല്ലാ റിപ്പാർട്ടീഷൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലും വന്നിരിക്കുന്ന ഒരു വലിയ മാറ്റവും ആശ്വാസവും, എംബസിയിൽ നിന്ന് വിളി വന്നാൽ ഇനി എംബസിയിലേക്ക് പോയി ടോക്കൺ എടുത്തിട്ട് പിന്നെ എയർ ഇന്ത്യയിലേക്ക് പോകുന്ന സമീപനം വേണ്ട. ബഹ്റിനിൽ വളരെ വിജയകരമായിട്ടത് നടപ്പിലാക്കുകയാണ്. എംബസിയിൽ നിന്ന് വിളി വന്നാൽ ടോക്കൺ എടുക്കാൻ പോകണ്ട, മനാമയിലെ എയർ ഇന്ത്യ ഓഫീസിൽ പോയിട്ട് ടിക്കറ്റ് എടുത്താൽ മതി. മറ്റത് രണ്ടിടത്തും പോകണമായിരുന്നു, എംബസിയിലാണെങ്കിൽ അകത്തോട്ട് കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വെയിലത്ത് നിൽക്കണമായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളുണ്ടായിരുന്നല്ലോ. ഏതായാലും ആളുകളുടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എംബസി അത് പെരുമാറുകയും ആ വിവരം ഔപചാരികമായി അറിയിക്കപ്പെടുകയും വിളി വന്നാൽ ആ ലിസ്റ്റ് നേരെ എയർ ഇന്ത്യക്ക് പോകും, അവിടെ പോയിട്ട് ടിക്കറ്റ് വാങ്ങിയാൽ മതി എന്ന സാഹചര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നല്ല കാര്യമായി എല്ലാവരും അതിനെ കാണുകയാണ്. ഇന്ന് ബഹ്റിനിൽ 5 പേർ മരിച്ച ദിവസമാണ്. കഴിഞ്ഞ ദിവസം ഒരു ആശ്വാസം കിട്ടിയെങ്കിലും അതിന് മുമ്പുള്ള 2 ദിവസങ്ങളിൽ 5 പേർ മരിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് മരണസംഖ്യ മൊത്തത്തിൽ 92 ഇന്നത്തെ 5-ഓടുകൂടി. 519 പേർക്കാണ് പുതിയതായി രോഗബാധ വന്നിരിക്കുന്നത്. ഇതിൽ 293 പേർ പ്രവാസികളാണ്. 403 ആളുകൾ റിക്കവറി ആവുകയും ചെയ്തു. മൊത്തത്തിൽ 46 പേർ ക്രിട്ടിക്കലായിട്ട് കഴിയുന്നുണ്ട് എന്ന കാര്യം അറിയണം. അതിൽ നിന്നാണ് ഈ 2, 3, 5 എന്നിങ്ങനെ ആളുകൾ മരണമടയുന്നത് എന്നതാണ് പൊതുവെ കിട്ടിയിരിക്കുന്ന വിവരം. മാസ്ക് ധരിക്കാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ 8374 പേർക്ക് പിഴ കിട്ടിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ പിഴ? നമ്മളെല്ലാവരും ഒന്ന് ആലോചിക്കേണ്ട ഒരു സുപ്രധാനമായ വിഷയമാണ്. മറ്റൊരു രാജ്യത്ത് വന്ന് നമ്മൾ ജോലി ചെയ്യുന്നു, പ്രത്യേകിച്ച് പ്രവാസികളാണ് ഇങ്ങനെ പെട്ടുപോകുന്നത്, ഈ ഫൈൻ കൊടുക്കേണ്ടി വരുന്നത്. സ്വദേശികളൊക്കെ അവരവരുടെ നാടിൻ്റെ നിയമം വളരെ കർശനമായി അംഗീകരിച്ചു പോകുമ്പോൾ നമ്മൾ വിദേശികൾ, പ്രവാസികൾ, കുറച്ച് പേർ ഇങ്ങനെ വന്നു നിന്നിട്ട് ഇത്തരത്തിൽ പെരുമാറുന്നത് ഒരിക്കലും ഭൂഷണമല്ല. മാസ്ക് ധരിക്കുന്നില്ല, ധരിക്കുന്നെന്ന് വരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. മൂക്കും വായും മറഞ്ഞേ പറ്റൂ. ഈ 2 ഭാഗങ്ങളും മറച്ചുകൊണ്ടല്ലാതെ മാസ്ക് ധരിച്ചിട്ട് കാര്യമില്ല. മറ്റൊരാളുടെ ശരീരത്തിലെ തുപ്പലോ സ്രവമോ നമ്മുടെ വായിലേക്കോ മൂക്കിലേക്കോ പ്രവേശിക്കരുത്, കണ്ണിലേക്കോ ഒന്നും പ്രവേശിക്കരുത്. അതിനുവേണ്ടിയാണ് ഈ മാസ്ക് ധരിക്കുന്നത്. ചില ആളുകൾ കണ്ണട ധരിക്കുന്നു, അപ്പോൾ പിന്നെ അത് അതിൻ്റേതായ രീതിക്ക് ധരിക്കാൻ വേണ്ടി നോക്കുക. വളരെ ലളിതമാണല്ലോ, 2 ചെവികളിൽ കൂടെ ബെൽറ്റ് പോലെ പിടിച്ചിട്ടാൽ കാര്യം തീരുന്നതാണ്.
അത് താടിക്ക് താഴെ കൊണ്ടുവരിക, ഒരു ചെവിയിൽ നിന്ന് ഊരിയിടുക, എന്നിട്ടിങ്ങനെ ഒരു കുണുക്ക് എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. എന്തിനാണ് ഇങ്ങനെയൊക്കെ ആരെ കയ്യൻ കിട്ടി വരുന്നതും എന്ന കാര്യം മനസ്സിലാക്കണം. ബി കെ എസിൻ്റെ ചാർട്ടർ ഫ്ലൈറ്റുകൾ 5, 6, 7 തീയതികളിൽ നാട്ടിലേക്ക് പോവുകയാണ്. ചിലർക്ക്, ചില ആളുകൾക്കെങ്കിലും വളരെ ആശ്വാസം നിറയുന്ന, തികച്ചും സൗജന്യമായ ടിക്കറ്റ് ആണ് ബി കെ എസ് കൊടുക്കുന്നത് എന്നത് ആഹ്ലാദകരമായി മാറുകയാണ്. ഉച്ചവിശ്രമ നിയമം ഇന്ന് പ്രാബല്യത്തിൽ വന്നു. ജൂലൈ 1 മുതൽ 2 മാസം ശക്തമായി നടപ്പിലാക്കും. ജൂലൈയിലും ഓഗസ്റ്റിലും ശ്രദ്ധിക്കേണ്ട വിഷയം, ഉച്ചയ്ക്ക് 12 മുതൽ വൈകുന്നേരം 4 മണിവരെ പുറത്ത് നിന്ന് കൺസ്ട്രക്ഷൻ മേഖലയിലൊന്നും ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊടും വേനലിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കരുതൽ തൊഴിലാളികൾക്ക് മേൽ ഭരണകൂടം കൊണ്ടുവന്നിരിക്കുന്നത്. ജോലി ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ 33 ഫ്ലൈറ്റുകൾ വന്ദേഭാരത് മിഷന്റെ കീഴിൽ വരുമെന്ന് ആദ്യം പറഞ്ഞു കേട്ട് ആഹ്ലാദിച്ചു. പിന്നീട് പറയുന്നു 4 ഉള്ളൂ ബഹറിൽ നിന്ന് കേരളത്തിലേക്ക്. അത് വളരെ മോശമായിപ്പോയി. അതെല്ലാവരും ഇപ്പോൾ ഉച്ചത്തിൽ പറയുന്നു വന്ദേഭാരത് മിഷൻ ഫ്ലൈറ്റുകൾ വേണം, കാരണം അത് കുറഞ്ഞ ടിക്കറ്റ് നിരക്കിലാണ് പോകുന്നത്, എംബസി സെലക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത്. ചാർട്ടർ ഫ്ലൈറ്റുകൾ സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടില്ലാതെ പോകുമ്പോൾ അതിന് കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും. 1 ദിനാറാണെങ്കിൽ 1 ദിനാർ കൂടുതൽ കൊടുക്കണമല്ലോ. അതൊഴിവാക്കാനാണ് ഈ ചാർട്ടർ ഫ്ലൈറ്റുകളല്ലാത്ത വന്ദേഭാരത് മിഷൻ ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ എയർ ഇന്ത്യയുടേത് വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത്. 33, 4 ആയപ്പോൾ ഉണ്ടാകുന്ന വിഷമം മനസ്സിലാവുമല്ലോ. എല്ലാവരും ആവശ്യപ്പെടുന്നു, ഒരുപാട് സംഘടന, ഫ്രണ്ട്സ്, സോഷ്യൽ അസോസിയേഷനൊക്കെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് തിരിച്ചു കൊണ്ടുവരണം. 33 ആരാണ് പറഞ്ഞു കൊടുത്തത് 33-ന്റെ ആവശ്യം വരില്ല എന്ന്? എങ്ങനെയാണ് കരുതുന്നത്? ഏതായാലും ഒരു നല്ല രൂപത്തിൽ കുറച്ചുകൂടി ഫ്ലൈറ്റുകൾ കൂടുതൽ വരുന്ന സാഹചര്യം ഉണ്ടാകണം. ഇൻഡെക്സ് ബഹ്റൈൻ പാഠപുസ്തക വിതരണ പദ്ധതിയിലെ അപാകതകൾ എന്തൊക്കെയാണെന്ന് നോക്കി പരിഹരിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. സ്കൂൾ കുട്ടികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ നോക്കുന്നത് അനിവാര്യം തന്നെയാണ്. ഇന്ന് സൗദി അറേബ്യയിൽ 49 പേരാണ് മരണമടഞ്ഞത്. മൊത്തത്തിൽ 1698 പേർ മരിച്ചിട്ടുണ്ട് സൗദിയിൽ. ബഹ്റിൽ നേരത്തെ പറഞ്ഞു 5 പേർ, മൊത്തം 92. 519 പേർക്ക് പുതിയ രോഗബാധയും 403 പേർ രോഗ റിക്കവറിയായി പോവുകയും ചെയ്തു. ഒമാനിലാണെങ്കിൽ 9 പേർ മരിച്ചു, 185 മരണസംഖ്യ. കുവൈറ്റിൽ 4 പേർ മരിച്ചു, 358. സൗദി കഴിഞ്ഞാൽ പിന്നെ കുവൈറ്റാണ് ഏറ്റവും കൂടുതൽ മരണസംഖ്യ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഖത്തറിൽ 2 പേർ മരിച്ചു, 115 മരണസംഖ്യ മൊത്തത്തിൽ. യു എ യിൽ ഒരാൾ മരിച്ചു, 316 മൊത്തം മരണസംഖ്യ. യു എ ഇ മരണസംഖ്യയുടെ കണക്ക് നോക്കിയാൽ 3-ാമത്തെ കോളത്തിൽ നിലകൊള്ളുകയാണ്. എങ്ങനെ നോക്കിയാലും ഏറ്റവും കുറഞ്ഞ മരണം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബഹ്റൻ തന്നെയാണ് എന്ന കാര്യത്തിൽ ആശ്വാസമുണ്ട്. പക്ഷേ ഇത് മുന്നോട്ട് കൂടുതലായി വരുന്നത് ആശാസ്യവുമല്ല. ഷിഫാൽ ജസീറ മെഡിക്കൽ സെൻറ്റർ വളരെ ആദായകരമായ വിധത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി ഒരു പ്രത്യേക അവസരം ഒരുക്കിയിട്ടുണ്ട്. അത് ഓഗസ്റ്റ് 31 വരെ തുടരും. അതായത് 10 ദിനാറിനും 15 ദിനാറിനും 2 സ്പെഷ്യൽ പാക്കേജുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ, ഒന്ന് നേരത്തെ കണ്ടെത്താൻ പറ്റിയാൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് മാറാൻ പറ്റും, ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മറികടക്കാൻ പറ്റും. അതൊക്കെ കൃത്യമായി പരിശോധിക്കുന്ന ഒരു സമഗ്ര മെഡിക്കൽ ചെക്കപ്പ് സംവിധാനമാണ് ഷിഫാൽ ജസീറ മെഡിക്കൽ സെൻറ്റർ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് സമീപിക്കാം. ഒരു 8-10 മണിക്കൂർ പറ്റുമെങ്കിൽ ഫാസ്റ്റിംഗ് ആയിട്ട് പോയി ഈ ബ്ലഡ് ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം എന്നാണ് ഷിഫാൽ ജസീറ ഓർമ്മിപ്പിക്കുന്നത്. ബഹ്റിനിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സന്തോഷം പങ്കിട്ടു. ബഹ്റിനിലെ മീഡിയ സിറ്റി, ഐമാക് ബഹ്റൈൻ മീഡിയ സിറ്റി, കൊച്ചിൻ കലാഭവനുമായി ചേർന്ന് സംയുക്തമായി പല പരിപാടികളും ബഹ്റിനിലെ നവതലമുറയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് മലയാളികൾക്ക് വേണ്ടി ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ സംഗീതമുണ്ട്, നൃത്തമുണ്ട്, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കുണ്ട്, യോഗയുണ്ട്, കരാട്ടയുണ്ട്, അതുപോലെ ചിത്രകല പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്, ആർട്ടും ക്രാഫ്റ്റും. ഒരുപാട് കുട്ടികൾ മികച്ച ക്രാഫ്റ്റ് ഉള്ളവരാണ്, പക്ഷേ അവർക്കത് പ്രകടിപ്പിക്കാനോ പ്രദർശിപ്പിക്കാനോ അതിൽ കൂടുതൽ പരിശീലനം കിട്ടാനോ ഉള്ള സാഹചര്യം പലപ്പോഴും പ്രവാസ മേഖലയിൽ കിട്ടാറില്ല. ആ സമയത്താണ് ഐമാക് അത്തരം പദ്ധതികൾ ക്രമീകരിച്ച് നൽകുന്നത്. അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോൾ വെക്കേഷനാണല്ലോ, വിളിക്കാം. 38-09-68-45 ഇതിൽ വിളിച്ചാൽ അഡ്മിഷൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഏതായാലും കേരളത്തിൻ്റെതായ കലയും മറ്റഭ്യാസ പ്രകടനങ്ങളും ശരീരത്തിൻ്റെ വഴക്കത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളും ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് കൊണ്ടുള്ള യോഗ പോലുള്ള കാര്യങ്ങൾ
വളരെ മികച്ച രൂപത്തിൽ മികച്ച ഗുരുക്കന്മാരുടെ മുന്നിൽ വെച്ച് അഭ്യസിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായി വരുന്നത് പ്രവാസ ലോകത്തൊരു ഭാഗ്യം തന്നെയാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ 1,06,94,000-ലധികം ആളുകൾക്ക് രോഗബാധ, 5,16,500-ഓളം ആളുകൾ മരിച്ചു പോയിരിക്കുന്നു. ഇപ്പോൾ 43,20,000-ലധികം ആളുകൾ ആക്റ്റീവായി രോഗബാധിതരായി ഐസൊലേഷൻ കേന്ദ്രങ്ങളിലാണ്. അതിൽ 57,767 പേർ വളരെയധികം കഷ്ടപ്പെട്ട് ശ്വാസം കിട്ടാതെ കഴിയുകയാണ് വെന്റിലേറ്ററിൽ എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യയിലാണെങ്കിൽ 600,000 കഴിഞ്ഞു പോയിരിക്കുന്നു രോഗബാധ, 604,808 മരണസംഖ്യ, 17,848 ഇന്ന് ജൂലൈ 1 രാത്രി അവസാനം വിവരം കിട്ടുമ്പോൾ. ഇപ്പോഴും 9,000-ത്തോളം ആളുകൾ ആശുപത്രികളിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നുണ്ട് ഇന്ത്യയിൽ എന്നതാണ്. ഈ ഇന്ന് മാത്രം 19,000 കേസുകൾ കഴിഞ്ഞിരിക്കുകയാണ്. മരണവും 438 വന്നു. ഒരു ദിവസം അത്രയൊക്കെ മരണം വരുന്നത് അത്ഭുതമുണ്ടാക്കുന്ന കാര്യമായി മാറുന്നു. എങ്കിലും അതികർശനമായ പല ലോക്ക്ഡൗൺ സിദ്ധാന്തങ്ങളും കൊണ്ടുവന്നതുകൊണ്ട് മറ്റുള്ള അമേരിക്ക, ബ്രസീൽ പോലുള്ള രാജ്യങ്ങളുടെ ഗതികേടൊന്നും ഇതുവരെ വന്നിട്ടില്ല. വരാതിരിക്കാൻ വേണ്ടി ശ്രമങ്ങൾ പല വിധത്തിൽ നടക്കുകയാണ്. എങ്കിലും ആളുകൾ, പ്രധാനമന്ത്രി തന്നെ പറയുന്നു, ആളുകൾ നിയമങ്ങളൊന്നും ഇപ്പോൾ അനുസരിക്കുന്നില്ല. നേരത്തെ ജാഗ്രത ഉണ്ടായിരുന്നു. നമ്മുടെ ബന്ധുമിത്രാദികളോടും നാട്ടുകാരോടും നമ്മൾ വിളിച്ച് പറയേണ്ട കാര്യം ഇതാണ്. നമ്മൾ ചെല്ലുമ്പോഴും നമ്മളെ പല വിധത്തിൽ സംശയത്തോടെയാണ് കാണുന്നത്. എങ്കിലും നമ്മൾ പറയേണ്ടത് പറയുക, ഇത് പരിപാലിച്ചാൽ അകലം പരിപാലിക്കുക, മാസ്ക് ധരിക്കുക, കൈ കഴുകുക, സോപ്പിട്ട് കഴുകുക, വൃത്തി സൂക്ഷിക്കുക. ഇതൊക്കെ കൊണ്ട് മാത്രമേ ഈ വൈറസിനെ കെട്ടിക്കാൻ പറ്റുള്ളൂ. പല വിധത്തിലുള്ള വൈറസുകൾ വേറെ വരികയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് ഇന്ന് ഡോക്ടേഴ്സ് ദിനമാണ്, ഈ ദിവസത്തിൽ ഇതിൻ്റെ പ്രാധാന്യം, നല്ല ഡോക്ടർമാരെക്കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ അറിയാനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. മനസ്സിനെ സ്വാധീനിച്ച, ജീവിതത്തെ സ്വാധീനിച്ച ഒരു ഡോക്ടറുടെ ഓർമ്മയുണ്ടാകുമല്ലോ നമ്മുടെ എല്ലാവരുടെയും കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ. ആശ്വാസമായിട്ട് നമ്മളെ സമീപിച്ച ഒരു ഡോക്ടർ, ഈ കഴുത്തറുപ്പൻ രീതികളിലല്ലാതെ കണ്ട് കാശ് ചോദിച്ച് വാങ്ങാതിരിക്കുന്ന ഡെഡ് ബോഡിയെ കൊണ്ട് കിടത്തിയിട്ട് ഇതിന് ഇനി തിരിച്ച് കൊണ്ടുപോകണമെങ്കിൽ, ഈ ബോഡി കൊണ്ടുപോകണമെങ്കിൽ ഇത്ര കാശ് കിട്ടിയില്ലെങ്കിൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കുന്ന ആശുപത്രി സംവിധാനങ്ങളില്ലാത്ത ഒരു ആരോഗ്യക്രമമാണ് എല്ലാവരുടെയും സ്വപ്നം. ആ സ്വപ്നത്തെ മുൻനിർത്തിയാണ് ഇന്നത്തെ ദിനം കടന്നു പോകുന്നതെന്ന് ഓർപ്പെടുത്തലോടെ ബഹ്റൻ വാർത്തയുടെ ജൂലൈ 1 നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.